പ്രവർത്തനം 5-3 ജി പ്ലേറ്റ്സ് പ്രൊജക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാം. GPlates സോഫ്റ്റ്വെയറിൽ നിരീക്ഷിക്കുന്ന സിമുലേഷനുകളെ എക്സ്പോർട്ട് സങ്കേതം ഉപയോഗിച്ച് ചിത്ര ഫയൽ രൂപത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നേരത്തെ നമ്മൾ സേവ് ചെയ്ത പ്രൊജക്റ്റ് ഫയൽ നമുക്കൊന്ന് തുറക്കാം. പ്രവർത്തനം 5-2 ചെയ്ത പ്രവർത്തനം. അതിനുവേണ്ടി ആദ്യം GPlates സോഫ്റ്റ്വെയർ തുറക്കണം. അപ്ലിക്കേഷനിൽ സയൻസിൽ GPlates എന്ന രൂപത്തിൽ GPlates സോഫ്റ്റ്വെയർ തുറക്കുക. ഫയൽ മെനുവിൽ ഓപ്പൺ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9-ൽ നിങ്ങളുടെ ക്ലാസ്സിലെ നിങ്ങളുടെ ഫോൾഡറിനകത്ത് നിങ്ങൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, ഇവിടെ ഞാൻ ഈ ഫയലിന് പേര് നൽകിയിട്ടുള്ളത് G2 എന്നായിരുന്നു. GPlates രണ്ടാമത്തെ പ്രവർത്തനം എന്ന അർത്ഥത്തിൽ G2.GPGProject.PROJ എന്ന ഈ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വോൾക്കാനോസ് കണ്ടു. അതിൻ്റെ ആ ഫയലിൽ നമുക്ക് ഫലകങ്ങളുടെ അരികുകൾ അറിയുവാൻ വേണ്ടിയ വൻകരകളെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഈ ലെയറിലെ ഫിൽ പോളിഗൺസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഫലകങ്ങൾ നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇനി ഗ്ലോബിലെ പസഫിക് ഫലകം നമുക്ക് അഭിമുഖമായി ക്രമീകരിക്കണം. ഇതിനുവേണ്ടി മൗസ് ക്ലിക്ക് ചെയ്ത് പസഫിക് ഫലകം നമുക്ക് അഭിമുഖമായി വരുന്ന രൂപത്തിൽ ക്രമീകരിക്കുക. പസഫിക് സമുദ്രത്തിൽ വലയാകൃതിയിൽ കാണപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളാൽ സജീവമായ മേഖലയാണ് റിംഗ് ഓഫ് ഫയർ. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി റീകൺസ്ട്രക്ഷൻ മെനു, ഇവിടെ റീകൺസ്ട്രക്ഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. മെനുവിലെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് റീകൺസ്ട്രക്ഷൻ മെനുവിലെ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. തുറന്നുവരുന്ന ജാലകത്തിൽ എക്സ്പോർട്ട് ടൈം സീക്വൻസ് ഓഫ് സ്നാപ്ഷോട്ട്സും അതുപോലെ എക്സ്പോർട്ട് സിംഗിൾ സ്നാപ്ഷോട്ട് ഇൻസ്റ്റൻ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ, ഇതിൽ നിന്ന് രണ്ടാമതായി കാണുന്ന എക്സ്പോർട്ട് സിംഗിൾ സ്നാപ്ഷോട്ട് ഇൻസ്റ്റൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചൂസ് ഡാറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട്, ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ്, കോൺഫിഗർ എക്സ്പോർട്ട് ഓപ്ഷൻസ്, സ്പെസിഫൈ ഔട്ട്പുട്ട് ഫയൽ നെയിം എന്നിങ്ങനെ 4 ഭാഗങ്ങൾ ക്രമീകരിക്കാനുണ്ട്. ഇതിൽ നിന്ന് രണ്ടാമത്തെ ചൂസ് ഡാറ്റ ടൈപ്പ് ടു എക്സ്പോർട്ട് എന്നതിൽ രണ്ടാമത്തെ ഓപ്ഷനായ പ്രൊജക്റ്റ് ജിയോമെട്രിക് ഓർ ആൻഡ് റാസ്റ്റേഴ്സ് എന്നത് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടെ ചൂസ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റ് എന്നത് ഇവിടെ SVG എന്ന് വരുന്നു. നമ്മൾ SVG എന്ന ഈ ഫോർമാറ്റിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മൂന്നാമത്തെ ഓപ്ഷനായ കോൺഫിഗർ എക്സ്പോർട്ട് ഓപ്ഷൻസ് എന്നതിൽ വന്നാൽ ഇതിൻ്റെ റെസൊല്യൂഷൻസ് നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തുക. അതല്ലെങ്കിൽ നാലാമത്തേത് സ്പെസിഫൈ ഔട്ട്പുട്ട് ഫയൽ നെയിം, ഔട്ട്പുട്ട് ഫയൽ നെയിം നമുക്കിവിടെ കൊടുക്കാം. റിംഗ് ഓഫ് ഫയർ എന്ന് ഞാൻ പേര് നൽകുകയാണ്. റിംഗ് അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ ഫയർ .svg എന്ന പേരിലാണ് ഈ ഫയൽ സേവ് ചെയ്യപ്പെടുക. ഇനി എവിടെയാണ് ടാർജറ്റ് ഡയറക്ടറി, ചിത്രം സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൾഡർ തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഇതിനറ്റത്തുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ സ്റ്റുഡൻസ് 9th A നിങ്ങളുടെ ഫോൾഡർ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫയൽ അവിടെയായിരിക്കും സേവ് ചെയ്യുക. ഇനി എക്സ്പോർട്ട് സ്നാപ്ഷോട്ട് ക്ലിക്ക് ചെയ്യുക. താഴെ എക്സ്പോർട്ട് ഫിനിഷ്ഡ് 100% എന്ന് കാണിക്കുന്നു. ക്ലോസ് ചെയ്ത് ഇത് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9th A നിങ്ങളുടെ ഫോൾഡറിനകത്ത് റിംഗ് ഓഫ് ഫയർ .svg എന്ന ഈ ഫയൽ ഇപ്പോൾ SVG ഫോർമാറ്റിൽ സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.